ധീരനായ എതിനോക്കി തന്വിതൻ ഭൂരിഭാഷ്പ പരിപാടലം മുഖം പൂരിതാഭയുടുഷസിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ധീരൻ ധൈര്യമുള്ളവൻ ഇവിടെ മനോബലത്തെ സൂചിപ്പിക്കുന്നു. ആഭ ഭംഗി, എതി സന്യാസി. നളിനിയുടെ സ്വയം പരിചയപ്പെടുത്തൽ കേട്ടുനിന്ന ദിവാകരൻ എന്ന സന്യാസി സംസാരിച്ചു തുടങ്ങുന്നതാണ് ഭാഗം. പ്രഭാതത്തിൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിന് തുല്യം കരഞ്ഞു തുടുത്ത് ബാഷ്പപൂർണമായ അവളുടെ മുഖം ധീരനായ ആ എതി നോക്കി. ദിവാകരൻ തന്നെ തിരിച്ചറിയാത്തതിലും തന്നെ വിസ്മരിച്ചതിലുമുള്ള സങ്കടം കൊണ്ടാണ് നളിനി കരഞ്ഞത്. എന്നാൽ പ്രഭാതത്തിൽ സൂര്യസാന്നിധ്യം കൊണ്ട് പനിനീർപ്പൂവ് വികസിക്കുന്നത് പോലെ ദിവാകര സാന്നിധ്യം നളിനിക്ക് അമിതാനന്ദം നൽകിയെന്ന് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നു. ഇവിടെ ഉപമ എന്ന അലങ്കാരം. സൂര്യകിരണമേറ്റ് മഞ്ഞുതുള്ളികൾ നീരാവിയായി പോകുന്നത് പോലെ നളിനിയുടെ ദുഃഖം അകന്ന് അവൾക്ക് ആനന്ദം കൈവരുമെന്ന് ഈ ഉപമയിലൂടെ സൂചിപ്പിക്കുന്നു. തന്മി സുന്ദരി എന്ന അർത്ഥം. നളിനിയുടെ കരഞ്ഞു തുടുത്ത മുഖത്തെ കണ്ടിട്ട് പ്രഭാതത്തിൽ വിരിയുന്ന താമരപ്പൂവിനോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് കവി. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം ചാരുശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. കരഞ്ഞു തുടുത്ത നളിനിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ആരാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവൾ ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയ ദിവാകരൻ പണ്ടത്തെ സംഭവങ്ങൾ ഓർത്ത് സന്തുഷ്ടനായി. പുരാഗതം, പണ്ട് നടന്ന സംഭവം, കഴിഞ്ഞുപോയ ശൈശവകാലത്തെ സംഭവങ്ങൾക്കനുസരിച്ച് ദയാപൂർവം ഇങ്ങനെ പറഞ്ഞു. അരുളുക, പറയുക. പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായ സ്മൃതിയിൽ നീയുമിപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. സന്തുഷ്ടനായി ദിവാകരൻ പറയുകയാണ്, എനിക്കേറ്റവും പരിചയമുള്ള ഈ പേരും ഈ മധുരനാദവും നീയും നിന്റെ ദൂരെയുള്ള വീടും എല്ലാം വിശദമായി എൻ്റെ ഓർമ്മയിൽ വരുന്നു. കരഞ്ഞു തുടുത്ത നളിനിയുടെ മുഖം കണ്ടിട്ട് നീ ആരാണെന്നും ബാല്യകാലത്ത് നമ്മൾ ഒരുമിച്ചുള്ള സന്തോഷ നിമിഷത്തെക്കുറിച്ചും നിന്റെ പേരും നിന്റെ വീടും നിന്റെ നാടുമൊക്കെ എൻ്റെ ഓർമ്മയിൽ വരുന്നു എന്ന് ദിവാകരൻ പറയുന്നു. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർ തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ പണ്ടു നിന്നയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സബതി വല്യായി നീ. വീണ്ടും ദിവാകരൻ നളിനിയെ സമാധാനിപ്പിക്കാനായി പറയുകയാണ്, കണ്ടയുടനെ നിന്നെ തിരിച്ചറിയാത്തതിൽ അല്ലയോ സഖി നിനക്ക് ഇണ്ടൽ വേണ്ട. ഇണ്ടൽ ദുഃഖം, ദുഃഖം നിനക്ക് വേണ്ട. നീ ദുഃഖിച്ച് കരയേണ്ട ആവശ്യം ഇല്ല. അന്നു ഞാൻ കാണുമ്പോൾ നീ ഒരിളം കുരുന്നായിരുന്നു. അന്ന് നീ ചെറുതായിരുന്നു. എന്നാൽ ഇന്നാകട്ടെ വല്ലിയായി മാറിക്കഴിഞ്ഞു. വല്ലി വള്ളി. കൗമാരപ്രായത്തിൽ താൻ കണ്ടിരുന്ന നളിനി ഇന്ന് പ്രായപൂർത്തിയായ ഒരു യുവതിയായി മാറിക്കഴിഞ്ഞു. വളർച്ചയിൽ സംഭവിച്ച ഈ വ്യത്യാസം കൊണ്ടാണ് താൻ അവളെ തിരിച്ചറിയാതെ പോയതെന്ന് ദിവാകരൻ സമാധാനിപ്പിക്കുന്നു. എന്നിൽ നിന്നണുവുമേൽക്കിൽ അപ്രിയം നിന്ന് കേഴുമയി കണ്ടിടുന്നിതേ. നിന്നിലീ പ്രണയചാപലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ. അക്കാലത്ത് എന്നിൽ നിന്ന് ചെറിയൊരപ്രിയം ഉണ്ടായാൽ പോലും നീ കരയുമായിരുന്നു. സ്നേഹം കൊണ്ടുണ്ടാകുന്ന ഈ ദൗർബല്യം അന്നും ഇന്നും ഒരുപോലെയാണ് നിന്നിൽ ഞാൻ കാണുന്നത്. കാലം ഇത്രയായിട്ടും നളിനിയുടെ പ്രണയചാപല്യത്തിനു മാറ്റം മാത്രം വന്നിട്ടില്ല എന്ന് സാരം. പോയതൊക്കെ അഥവാ നമുക്കയെ പ്രായവും സബതി മാറി കാര്യവും ആയ തത്വമറിവിന്നു മാർന്നു
പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ? ദിവാകരൻ വീണ്ടും നളിനിയോട് പറയുന്നു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. നമ്മുടെ പ്രായവും ലക്ഷ്യവും മാറി. വേണ്ടത്ര പക്വത ഇപ്പോൾ നമുക്ക് കൈവന്നിരിക്കുന്നു. അതെല്ലാം പോട്ടെ, നീ ഇവിടെ എന്തിനാണ് വസിക്കുന്നത്? നീ ഇവിടെ എന്ത് കാര്യത്തിനാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് ദിവാകരൻ നളിനിയോട് ചോദിക്കുന്നു. നമ്മുടെ പ്രായം മാറി, അതുകൊണ്ട് നമുക്ക് പണ്ടത്തെ ആ ഒരു ചാബല്യ സ്വഭാവം ഇനി വന്നുകൂടാ. നീ എന്തിനാണ് ഇവിടെ വന്നത് എന്ന കാര്യം എന്നോട് പറയുക. കുട്ടിക്കാലത്ത് ബാലസഹജമായ സ്നേഹവും സ്വാതന്ത്ര്യവും നളിനിയും ദിവാകരനും തമ്മിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇരുവരും ബാല്യവും കൗമാരവും ഒക്കെ പിന്നിട്ടു. ഇന്ന് ദിവാകരൻ സന്യാസവൃത്തിയിൽ ശരീരവും മനസ്സും പൂർണ്ണമായി അർപ്പിച്ച് ജീവിക്കുകയാണ്. ബ്രഹ്മചാരിയായ ദിവാകരൻ്റെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന വികാരം പ്രണയമല്ല, ഈശ്വര സാക്ഷാത്കാരമാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ബാല്യകാല സുഹൃത്തായ നളിനിയുടെ സ്ഥാനത്ത് ദിവാകരൻ ഇപ്പോൾ കാണുന്നത് ഒരു തപസ്വിനിയെ ആണ്. തൻ്റെ ജീവിത ലക്ഷ്യത്തിൽ വന്ന മാറ്റം ദിവാകരൻ നളിനിയെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ. ഓതുകിന്നഥവാ വൃഥാ ശുഭേ, ഹേതു കേൾക്കുവതൊരർത്ഥമേതിനു? നീ തുനിഞ്ഞു നിജകർമ്മ നീതര, ഏതു മാർഗമിയല ശരീരികൾ? ഓതുക പറയുക, വൃഥ വെറുതെ, ഹേതു കാരണം. നീ എന്തിനാണ് ഇവിടെ വസിക്കുന്നതെന്ന കാര്യം എന്നോട് പറയുക. ഒരു പക്ഷേ അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് വെറുതെയാണ്. ഏതോ കാര്യത്തിനു വേണ്ടി നീ തുനിഞ്ഞുവെന്ന് കരുതിയാൽ മതി. ജീവികൾ അവയുടെ കർമ്മപ്രേരണ നിമിത്തം ഏതു മാർഗമാണ് സ്വീകരിക്കാത്തത്? നീ ഇവിടെ വന്നിരിക്കുന്നത് എന്ത് കാര്യത്തിനാണ് എന്നെന്നോട് പറയുക. മനുഷ്യജീവികൾ അവരുടെ കർമ്മം സാധിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹം സാധിക്കാൻ ഏതു മാർഗവും സ്വീകരിക്കും എന്ന് അറിയാം. ഓരോരുത്തരും അവനവൻ്റെ കർമ്മഗതി അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ കാരണം അന്വേഷിക്കുന്നത് വൃഥാവിലാണെന്ന് യോഗി കരുതുന്നു. നളിനിയും അങ്ങനെ സ്വകർമ്മ പ്രേരിതമായ ഒരു മാർഗം സ്വീകരിച്ചു എന്ന് മാത്രം. പിന്നെയൊന്നുപകാരമേതിനോ? എന്നെയോർത്തു സഖി ഏതതോതുക, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലെ വിവേകികൾ. ഉപകാരം ആവശ്യം. ഓതുക പറയുക, സ്വജീവിതം സ്വന്തം ജീവിതം, അമല പരിശുദ്ധ. അല്ലയോ സഖി, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. നീ എന്നെയോർത്ത് തപസ്സു ചെയ്തുകൊണ്ട് ഇവിടെ കഴിഞ്ഞെന്നു പറഞ്ഞല്ലോ, എന്തുപകാരമാണ് നീ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? വിവേകികളായ ആളുകൾ സ്വന്തം ജീവിതം അന്യർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ വിനിയോഗിച്ച് കൃതകൃത്യരാകും. നളിനിക്കു വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ തികച്ചും സന്തോഷത്തോടെ ഞാനത് ചെയ്യുമെന്നാണ് ദിവാകരൻ ഇവിടെ പറയുന്നത്. പരോപകാരമർത്ഥമിതം ശരീരം എന്ന ആശയമാണ് ദിവാകരൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. അന്യജീവന് വേണ്ടി സ്വാർത്ഥ താല്പര്യമില്ലാതെ സ്വന്തം ജീവിതം ത്യജിക്കുന്നവരാണ് വിവേകികൾ. ഇവിടെ ദിവാകരൻ നളിനിയോട് പറയുന്നതും അന്യജീവന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. കവിതയുടെ ആശയം ഒരിക്കൽ കൂടി. അപ്രതീക്ഷിതമായി നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്നു. കാണുന്ന വേളയിൽ തന്നെ തൻ്റെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു എന്നും മരിക്കുന്നതിന് മുൻപ് ദിവാകരനെ കാണണം എന്നതാണ് തൻ്റെ ആഗ്രഹമെന്നും അറിയിക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് നളിനി ഏറെ സങ്കടപ്പെടുന്നു. പ്രഭാതത്തിൽ വിടർന്നു നിൽക്കുന്ന താമരപ്പൂവിന് തുല്യം കരഞ്ഞു തുടുത്ത് ബാഷ്പപൂർണമായ അവളുടെ മുഖം അപ്പോഴാണ് ആ ധീരനായ യതി നോക്കുന്നത്. അവളുടെ കരഞ്ഞു തുടുത്ത മുഖത്തെ താമരപ്പൂവിനെ പോലെ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ആരാണ് അവളെന്നും അവളുടെ ബാല്യം എങ്ങനെയായിരുന്നു എന്നും തിരിച്ചറിഞ്ഞ ദിവാകരൻ
അവളോട് സംസാരിക്കാൻ തുടങ്ങി. പാരവും പരിചയം കലർന്ന പേരും നിന്റെ മധുരമായ നാദവും നിന്റെ വീടും നാടും ഒക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നു എന്ന് പറയുന്നു. നിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാത്തതോർത്ത് നീ ദുഃഖിക്കേണ്ട ആവശ്യം ഇല്ല. പണ്ട് നീ ഒരു ചെറിയ കുട്ടിയായിരുന്നു, പക്ഷേ ഇന്ന് നീ യുവതിയായി മാറിയിരിക്കുന്നു. നിന്റെ ശരീരത്തിലെ രൂപമാറ്റം കണ്ടിട്ടാണ് എനിക്ക് നിന്നെ തിരിച്ചറിയാതെ പോയത്. അതോർത്ത് നീ ഒരിക്കലും സങ്കടപ്പെടരുത്. പണ്ടും ഇന്നും ഒരു ചെറിയ കാര്യം മതി നിനക്കേറെ വിഷമിക്കാൻ. അതൊക്കെ പോട്ടെ, നമ്മുടെ പ്രായവും നമ്മുടെ ജീവിത രീതികളൊക്കെ തന്നെയും മാറിയിരിക്കുന്നു. നീ എന്തിനാണ് ഇവിടെ വന്നത് എന്നോട് പറയുക. ഏത് കർമ്മത്തിനാണോ അല്ലെങ്കിൽ എന്താഗ്രഹത്തിനാണോ നീ ഇവിടെ വന്നിരിക്കുന്നത്, അത് നീ സാധിക്കും എന്ന് ഉറപ്പാണ്. എങ്കിലും എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിനക്ക് ഉണ്ടെങ്കിൽ അത് പറയുക. അന്യജീവന് വേണ്ടി സ്വന്തം ജീവിതം ഉപേക്ഷിക്കുന്നവരാണ് വിവേകികൾ. എന്നെക്കൊണ്ട് സാധിക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നിനക്കേത് സഹായവും ഞാൻ ചെയ്തു തരാം എന്ന് ദിവാകരൻ നളിനിയോട് പറയുന്നു. പാഠഭാഗം നന്നായി വായിക്കുക, ആശയം നന്നായി മനസ്സിലാക്കുക. പുതിയൊരു പാഠഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.